ഗൈസ്, അസ്സലാം വലൈക്കും. അപ്പം എല്ലാവർക്കും പിള്ളേഴ്സ് ഫുഡ് ആൻഡ് ക്ലബിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. സവാള അരിഞ്ഞത് വേണം, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില അല്ലെങ്കിൽ മസാല നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പെരുംജീരകം, 2.5 കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ പൊടി കുഴക്കാനായി ആവശ്യത്തിനുള്ള വെള്ളവും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് 2.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചേച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ചപ്പാത്തിയുടെ മാവ് കുഴക്കണ പോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ. നമുക്കിതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് മൂടിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഗ്യാസ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഓയിൽ ചേർത്ത് കൊടുക്കാം. 2-3 സ്പൂണൊക്കെ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലയിലോ അല്ലെങ്കിൽ മല്ലിയിലോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം, മഞ്ഞപ്പൊടി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് മുളക് പൊടി, പെരുംജീരകം, ഉപ്പ്, മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിയിൽ നിന്ന് ഇത്തിരി ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം 2.5 കപ്പ് പൊടിയിൽ നിന്ന് ഞങ്ങൾക്ക് 17 ബോൾസാണ് ഉണ്ടാക്കാൻ പറ്റിയത്. നമുക്കിതൊന്ന് 10 ലിറ്റർ പ്രസ്സിലിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ചൊന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പം എല്ലാം ഇതേപോലെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പം നമ്മൾ എല്ലാം വെച്ച് കൊടുക്കാം. അപ്പം കുറച്ച് ഓയിൽ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് മുരിന്ന് വരുമ്പോന്ന് മറിച്ചിടാം. അപ്പം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. നമുക്കൊന്നും കൂടി ഇപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം രണ്ട് സൈഡും മുരിഞ്ഞിട്ടുള്ളവരെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്കിതൊന്ന് നോക്കാം. സൂപ്പർ, നല്ല ക്രഞ്ചി ആയ സ്നാക്കാണ്. വീട്ടിലെ ചായക്കൊക്കെ എല്ലാവർക്കും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്.
അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സ്നാക്കിൻ്റെ കമൻ്റൊക്കെ നിങ്ങൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ, ബൈ ബൈ.